ഹായ് ഗൈസ്, അപ്പോൾ ഞാൻ ഇന്ന് വെറുതെ ഇങ്ങനെ ടെറസിൻ്റെ മുകളിൽ വന്നപ്പോൾ ഒരു ടോപ്പിക്ക് വെറുതെ എൻ്റെ മനസ്സിൽ തോന്നിയൊരു ടോപ്പിക്ക്. ഇപ്പോൾ നമ്മൾ അങ്ങനെ കയറിയിട്ട് ടെക്നോളജി ടോപ്പിക്കുകളൊന്നും മീൻസ് നമ്മൾ ഒന്നും സ്ക്രിപ്റ്റൊന്നും ചെയ്യാറില്ല, മനസ്സിൽ വന്ന ടോപ്പിക്കുകളെ കുറിച്ച് സംസാരിക്കാറാണ് ഇപ്പോൾ പതിവ്. അപ്പോൾ ഇന്ന് എനിക്ക് തോന്നിയത് വളരെ പാത്തറ്റിക് എന്ന് തോന്നുന്ന നമ്മുടെ സ്മാർട്ട് ഫോൺസ് ഫോളോ ചെയ്യുന്ന കുറച്ച് ട്രെൻഡ്സ് ആണല്ലേ. ഇത് നമ്മുടെ സോ കോൾഡ് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ആപ്പിളാണ് ഇതുപോലുള്ള മൊക്കത്തരങ്ങളെ കൊണ്ടുവരാറുള്ളത്. സാധാരണ എല്ലാ ഫോണുകളും കൊല്ലം കൊല്ലം പോകുമ്പോൾ ഞങ്ങൾ ഇത് പുതിയതായി കൊണ്ടുവന്നു, ഞങ്ങൾ ഇത് പുതിയതായി കൊണ്ടുവരുന്നു എന്ന് പറയുന്നത് ഇന്നൊവേഷനെ കണക്കാക്കിയ കാലത്താണ്. ആപ്പിൾ ഞങ്ങൾ ഹെഡ്ഫോൺ ജാക്ക് റിമൂവ് ചെയ്യുന്നു, അതാണ് ഞങ്ങളുടെ സോ കോൾഡ് ഇന്നൊവേഷൻ എന്ന് അവർ പറഞ്ഞ് പരത്തി. അപ്പോൾ ഇതിൻ്റെ ഒരു ട്രെൻഡിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആപ്പിൾ ഓൾറെഡി അവരുടെ ഫോണിൽ നിന്ന് ഒരിക്കൽ ഹെഡ്ഫോൺ ജാക്ക് റിമൂവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അവർക്കതിന് വേറെ കാരണമുണ്ട്. പക്ഷേ ഇത് ഈ ആൻഡ്രോയിഡ് മാർക്കറ്റിലും സ്പ്രെഡ് ചെയ്യുന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. അതൊന്നും ഒരുപാട് അവർക്ക് ലാഭം ഉണ്ടാകുന്നുണ്ടെന്നുള്ള വേറൊരു കാര്യം. സോ ഇത് വളരെ അധികം പാത്തറ്റിക് ആയിട്ടൊരു കണ്ടീഷനാണെന്നാണ് പറയുന്നത്. കാരണം ഇങ്ങനെ നമ്മളിങ്ങനെ ഒരു 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 സൊഫിസ്റ്റിക്കേറ്റഡ് ഒരു ബോക്സിനകത്ത് ഇതൊക്കെ വേണമെന്നുള്ളത്, അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോൺ കിട്ടുമ്പോൾ നമ്മുടെ ബേസിക് നെസസിറ്റിയാണ് ഇതുപോലുള്ള ഹെഡ്ഫോൺ ജാക്ക്, ചാർജർ, ഇനി പറയുന്നത് ചാർജിങ് പോർട്ട് പോലും എടുത്തു കളയാനുള്ള സാധ്യത എന്താണ് പറയുന്നത്. ഇനി നമുക്ക് പിന്നെ ഇതിൽ എന്താ ഫോണിൽ ബാക്കിയുള്ളതെന്നുള്ളതാണ്. അപ്പോൾ ആദ്യം ഹെഡ്ഫോൺ ജാക്ക് റിമൂവ് ചെയ്ത ആപ്പിൾസ്, ആപ്പിൾ ഫോൺ ആദ്യം ഹെഡ്ഫോൺ ജാക്ക് റിമൂവ് ചെയ്ത ഐഫോണ്, അതിനുശേഷം ഈ പാത്തറ്റിക്കുള്ള ട്രെൻഡ് ആൻഡ്രോയിഡ് ഫോണുകളും തുടർന്ന് ചെയ്യാനായിട്ട് തുടങ്ങി. അതിനുശേഷം നടന്നത് അതിനുശേഷം ഇവർ ഇപ്പോൾ ചാർജർ എടുത്ത് കളഞ്ഞ് ബോക്സിൽ നിന്ന്. ഫസ്റ്റൊക്കെ വലിയ വലിയ പ്രതിഷേധങ്ങളൊക്കെ ആയിരുന്നു, പിന്നെ അത് സാംസങ് ചെയ്യാൻ തുടങ്ങി. ഇനി പൊതുവെ വരെ വരെ സ്മാർട്ട് ഫോണുകളിലെല്ലാം വരാൻ സാധ്യതയുണ്ട്. ബഡ്ജറ്റ് റേഞ്ചിൽ അധികം സാധ്യതകളില്ല, ഇതുപോലുള്ള മോശം ഇന്നൊവേഷൻ ഒന്നും ബഡ്ജറ്റ് റേഞ്ചിൽ വരാനുള്ള സാധ്യതയില്ല. പക്ഷേ ഫ്ലാഗ്ഷിപ്പുകളിലേക്ക് പോകുമ്പോൾ ചാർജർ ഇനി അവർ എടുത്ത് കളയും. ഇനി അവർ അടുത്ത് ചെയ്യുമ്പോൾ ചിലപ്പോൾ ചാർജിങ് പോർട്ട് എടുത്ത് കളഞ്ഞിട്ട് എല്ലാവരും എടുത്ത് മാക്സ് സേഫ് ഒട്ടിച്ചിട്ട് ചാർജ് ചെയ്യാനുള്ള സെറ്റപ്പ് വാങ്ങാൻ പറയും, അതും നമ്മൾ വാങ്ങേണ്ടി വരും. അപ്പോൾ ഈ ട്രെൻഡിൻ്റെ ഒരു പ്രശ്നം ഇത് തന്നെയാണ്, നമ്മൾ പുതിയ പുതിയ അപ്ഡേഷൻ ഉള്ള നിലയ്ക്ക് നമ്മൾ ബാക്കിലോട്ടാണ് പോകുന്നത്. അവരുടെ ഉദ്ദേശം വേറെയാണ്. ഇപ്പോൾ അവർക്കൊരു ഹെഡ്ഫോൺ ജാക്ക് റിമൂവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സെയിം അറ്റംപ്റ്റ് അല്ലെങ്കിൽ അവരുടെ പെർഫെക്റ്റ് പോയിന്റ് എവിടേക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത് നിങ്ങളൊരു എയർപോർഡ് വാങ്ങണം എന്നുള്ളതാണ് അവരുടെ ഒരു ചിന്താഗതി. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ചാർജിങ് പോർട്ടിനെ അടുത്ത് എടുത്ത് കളയണമെന്നുണ്ടെങ്കിൽ അടുത്ത് നിങ്ങളൊരു മാക്സ് സേഫ് വാങ്ങാനായിരിക്കും. അല്ലെങ്കിൽ ഒരു ചാർജർ ബോക്സിന് എടുത്ത് കളയും പറയുമ്പോൾ അവർ റീസൺ കൊടുക്കുന്നത് ഹെഡ്ഫോൺ ജാക്ക് ഇന്നൊവേഷനാണ് എടുത്ത് കളയുന്നത്, അല്ലെങ്കിൽ ചാർജർ ഔട്ട് ഓഫ് ദി ബോക്സ് പോകുന്നത് എൻവറോൺമെൻറ്റ് വേണ്ടിയിട്ടാണ്, പെട്ടി ചെറുതാക്കി ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറയെങ്കിലും ഇത് ശരിക്കും പറഞ്ഞാൽ ബുൾഷിറ്റാണെന്ന് തന്നെ പറയേണ്ടി വരും. സോ എന്തുകൊണ്ട് എന്നിട്ട് ഇതിനെ ഫോളോ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാലോ, പ്രോഫിറ്റ് തന്നെയാണ് കാരണം. ഐഫോൺ ഒരുക്കി ഇത് ചെയ്യുന്നു, അവരുടെ പ്രോഫിറ്റ് മറ്റുള്ളവർ അറിയുന്നു, അപ്പോൾ അവരും അത് ഫോളോ ചെയ്യുന്നു ട്രെൻഡ് എന്ന നിലയ്ക്ക്. സോ ഇതാണ് എനിക്ക് ഈ ടോപ്പിക്കിനെ കുറിച്ച് പറയാനുള്ളത്. നിങ്ങളുടെ ഒരു അഭിപ്രായം, നിങ്ങൾക്ക് ഈ ഹെഡ്ഫോൺ ജാക്ക് റിമൂവ് ഇതായിക്കോട്ടെ, നമുക്കധികം ഇത് പ്രശ്നം വരില്ല, ഓവർ ഫ്ലാഗ്ഷിപ്പ് റേഞ്ചിൽ നമ്മളൊക്കെ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ വർക്ക് ചെയ്യുന്നവരാണല്ലോ, അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. സോ ഗുഡ് ബൈ.